മഹാനായ ഞങ്ങളെ പ്രിയപ്പെട്ട ശൈഖുനാ ഉസ്താദ് വരങ്ങളെ, മഹാന്മാരെ വിട പറഞ്ഞുപോയ പരിശുദ്ധമായ ഈ മാസത്തിലാണ് ലോകത്തോടെ വിട പറഞ്ഞത്. യാ അല്ലാ, ഞങ്ങൾക്ക് തീരാ നഷ്ടമാണ്. മഹാനായ ശൈഖുനാന്റെ ഹദറത്തിലേക്ക് മുഅ്മിനീങ്ങളെ എല്ലാവരും തഹ്ലീല് ചൊല്ലുക. ശൈഖുനാന്റെ ഒന്നാമത്തെ രാത്രിയാണ് ഇന്ന്. ബഹുമാനപ്പെട്ട ഉസ്താദവരകള്, പടച്ചവനെ ഖബറിന്റെ കത്തുള്ള ഒന്നാമത്തെ രാത്രിയാണ് ഇന്ന്. ഈ ലോകത്തെ ജീവിച്ച ഈ കാലഘട്ടത്തിലെ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി അവിടുത്തെ ജീവിതം മുഴുവനും നീക്കി വച്ച മഹാനാണ് അല്ലാഹ്. ധാരാളം മാലിമീങ്ങളെ വാർത്തെടുത്ത മഹാനാ, ധാരാളം മാലിമീങ്ങളെ വാർത്തെടുത്ത മഹാനാ, സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ കൂടെ പടച്ച റബ്ബേ, ദീനിന് വേണ്ടി പ്രവർത്തിച്ച മഹാനാ, ഈ ഉമ്മത്തിന്റെ വലിയ തണലായിനുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട ശൈഖുനാ ചെറിയ പി ഉസ്താദ്, ശൈഖുന സുൽത്താനുൽ ഉലമയുടെ അതേ മുഖഭാവമുള്ള മഹാനായ ഉസ്താദ്, പടച്ചവനെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമുള്ള മഹാനായ ഉസ്താദ്, എല്ലാവർക്കും ഉസ്താദിനെ കുറിച്ച് നന്മ മാത്രമാണ് പറയാനുള്ളത്. എല്ലാവർക്കും ഉസ്താദിനെ കുറിച്ച് നന്മ മാത്രമാണ് പറയാനുള്ളത്. ഞങ്ങളെ കരുതിയില്ല റബ്ബേ, ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുമല്ലേ. യാ അല്ലാ, അവിടുത്തെ ദറജനി ഉയർത്തണേ റബ്ബേ. എത്രയാൾ ശൈഖുനാ ചെറിയ പി ഉസ്താദ് അവരുകളെ വഫാത്തായത് മുതൽ അല്ലാഹുവേ, എത്രയാണ് മയ്യത്ത് നിസ്കാരങ്ങളെ കെട്ടിയത്? ലക്ഷക്കണക്കിന് ഖുർആനിന്റെ ഖത്മ് ലഭിച്ചില്ലേ? കോടിക്കണക്കിന് തഹ്ലീല് ലഭിച്ചില്ലേ? ലക്ഷക്കണക്കിന് ആളുകളുടെ മയ്യത്ത് നിസ്കാരം ലഭിച്ചില്ലേ? സാദാത്തിങ്ങളുടെ, മുലമാക്കളുടെയും, സുന്നത്ത് ജമാഅത്തിലെ പ്രവർത്തകരുടെയും, മുതല്ലിമീങ്ങളുടെയും, ഹാഫിളീങ്ങളുടെയും പ്രാർത്ഥന ശൈഖുനാക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ദറജനി ഉയർത്തണേ റബ്ബേ, അവിടുത്തെ ദറജനി ഉയർത്തണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. തസ്മീഹമാന കയ്യിലെടുത്തത്, ഈ പാപ്പമാന തസ്മീഹമാന കയ്യിലെടുത്തത്, പടച്ചവനെ മഹാനായ ചെറിയ പി ഉസ്താദ് പറഞ്ഞ ഒന്നാമത്തെ രാത്രിയാണ് ഇന്ന് ഖബറിന്റെ അകത്ത്. ആ പ്രിയപ്പെട്ട ശൈഖുന, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ്, ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട ഉസ്താദ്, ഞങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട ഉസ്താദ്, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദവരങ്ങൾക്ക് വേണ്ടി തഹ്ലീല് ചൊല്ലാനാണ് ഈ മുഅ്മിനീങ്ങളെല്ലാം തസ്ബീഹമാല കയ്യിലെടുത്തത്. ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ അറിവിൽ നിലാവില്ല മജ്ലിസിലൂടെ ചൊല്ലുകയാ ബഹുമാനപ്പെട്ട ഉസ്താദവരങ്ങൾക്ക് വേണ്ടി. യാ അല്ലാ, അതെല്ലാം അവിടുത്തെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവരും തസ്ബീഹമാല കയ്യിലെടുക്കാം. അള്ളാഹുവിടത്തെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ 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 പ്രിയപ്പെട്ട ഭാര്യ, മക്കള്, കുടുംബങ്ങള്, അള്ളാഹുവേ അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണേ അല്ലാഹു. അല്ലാ അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണേ അല്ലാഹു. അവരെന്നും നമ്മളെ മഹത്തായ മജ്ലിസ് വലിയ ഇഷ്ടപ്പെടുന്ന കുടുംബമാണ്, കേൾക്കുന്ന കുടുംബമാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ, അവിടുത്തെ കുടുംബങ്ങള്,
വഫാത്താകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ അൽഹംദുലില്ലാ കണ്ടിരുന്നു, കുടുംബങ്ങള് സംസാരിച്ചിരുന്നു. അള്ളാഹു ഉസ്താദിന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അവിടുത്തെ ഭാര്യയുടെ അസുഖങ്ങളും വിഷമങ്ങളും അതുപോലെ കുടുംബത്തിന്റെ വിഷമങ്ങളൊക്കെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. എന്നും അള്ളാഹു സന്തോഷവും സമാധാനം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹുവെ, വലിയ ബന്ധമായിരുന്നു ആ കുടുംബം, വലിയ ബന്ധം. അല്ലാ ഇൻഷാല്ലാ ഉസ്താദിന്റെ പേരിൽ ഇന്നവിടെ പോയി ബഹുമാനപ്പെട്ട് ശൈഖന ഉസ്താദ് അവരുകളെ കണ്ട് ഉസ്താദ് അവരുകളുടെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടാണ് ഇൻഷാല്ലാ ഈ മജ്ലിസിൽ വരുന്നത്. എത്രയോ ആളുകളെ രാവിലെ മുതൽ തുടങ്ങിയ നിസ്കാരമാണ് തീർന്നിട്ടില്ല. എത്രയോ ആളുകളുടെ ഒഴുക്കായിരുന്നു ഉസ്താദിന്റെ ജനാസ കാണാൻ. അള്ളാഹു ഉസ്താദിന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ അള്ളാഹുവേ, നീ ആഫിയത്തോടെ ദീർഘായുസ്സിനെ നീ കൊടുക്കണേ റഹ്മാനെ, ആഫിയത്തോടെ ദീർഘായുസ്സിനെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തോടെ എല്ലാരാമയും പറയും, ആഫിയത്തോടെ ദീർഘായുസ് നീ കൊടുക്കണേ അല്ലാ. അവരുടെ ക്ഷീണങ്ങൾ അസുഖങ്ങൾ റയീസുൽ അലമ ഉസ്താദ് അടക്കം, പ്രിയപ്പെട്ട റയീസുൽ അലമ സുലൈമാൻ ഉസ്താദ് അടക്കം, ബദ്രുസ്താദ് തങ്ങളും പാപ്പയടക്കം, ഞങ്ങളെ പ്രിയപ്പെട്ട സാദാത്യങ്ങളെ മുലമാക്കലും എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ സാദാത്യങ്ങൾക്കും പടച്ചവനെ നീ ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഓല ക്ഷീണങ്ങളും അസുഖങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഓല പ്രയാസങ്ങളൊക്കെ നീ നീക്കിക്കൊടുക്കണേ റഹ്മാനെ. ഈ ഉമ്മത്തിന് നീ തന്ന അനുഗ്രഹമാണ് ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാർ. ഈ ഉമ്മത്തിന് നീ തന്ന വലിയ അനുഗ്രഹമാണ് ഞങ്ങളെ മഹാന്മാരായ ആലിമീങ്ങൾ സദാധീങ്ങൾ. അവർക്ക് നീ ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ഓല രോഗങ്ങളും വിഷമങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ ഹക്ക് പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ആക്കിബത്തിനെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ. അവിടുത്തെ ഉസ്താദിന്റെ ഭാര്യ പ്രിയപ്പെട്ട ഹജ്ജുമയും കുടുംബം ഒരാഴ്ച മുമ്പ് അൽഹംദുലില്ലാ അവരുടെ വീട്ടിൽ വന്നിരുന്നു. ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അൽഹംദുലില്ലാ. അള്ളാഹു ആ ഉസ്താദിന്റെ കുടുംബത്തിന് അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ. എപ്പോഴും പറയും ഉസ്താദിന് സുഖമില്ല, ദ്വാരിക്കണം, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുവേ, ഇന്ന് ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു ഉസ്താദിന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ എന്നും നമ്മുടെ മജ്ലിസിൽ ഇരിക്കുന്ന കുടുംബമാണ് എന്നും ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട്. ആ ഉമ്മയെ പോലെയുള്ള ഒരുപാട് മഹതിമാര്, ഒരുപാട് ഉമ്മമാര് നമ്മുടെ മജ്ലിസ് കേൾക്കുന്നവരുണ്ട്. അവരെ കാമീന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ദുആയിനെ ഇജാബത്ത് തരട്ടെ. ഓലെ കാമീന്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ദുആയിനെ ഇജാബത്ത് തരട്ടെ. അത്ര അങ്ങനെയുള്ള മഹതിമാര് നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത് ആമീൻ പറയുന്ന വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ മജ്ലിസിനെ ഇജാബത്ത് തരട്ടെ. ഓലെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ, അള്ളാഹു റഹത്താക്കി കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദിന്റെ പേരിൽ ഇൻഷാല്ലാ എല്ലാവരും തസ്ബീഹ് മാല കയ്യിലെടുത്ത് ചൊല്ലി ജദ്ദിദു ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹു
لا إله إلا الله 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 لا إله
إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله الله ഉസ്താദിന്റെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ ഉസ്താദിന്റെ ദർജനി വർദ്ധിപ്പിക്കണേ അല്ലാ ഉസ്താദിന്റെ ഖബർ ജീവിതം സ്വർഗത്തിൽ പൂന്തോപ്പാക്കണേ റബ്ബേ റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ കബറിനി സ്വർഗമാക്കണേ റബ്ബേ എപ്പോഴും പുഞ്ചിരിക്കുന്ന പ്രിയപ്പെട്ട ശൈഖുന ഉസ്താദവരകൾ വഫാത്തായി കിണക്കുമ്പോഴും പുഞ്ചിരിച്ചിട്ടാണ് കിണക്കുന്നത് അവിടുത്തെ മുഖം കാണുമ്പോ ആ മഹാനവരകൾ നമ്മളെ ഇങ്ങോട്ട് നോക്കി പുഞ്ചിരിക്കുന്ന രൂപത്തിലാണ് കിടക്കുന്നത് ഉസ്താദിന്റെ ജനാസ കണ്ടവരക്കറിയാം പുഞ്ചിരിച്ചുകൊണ്ടാണ് ഉസ്താദവരകൾ കിടക്കുന്നത് കാണാൻ ചെല്ലുന്നവരെ പുഞ്ചിരിച്ച് സ്വീകരിക്കുന്നത് പോലെയാണ് ഉസ്താദവരകൾ കിടന്നിറങ്ങുന്നത് അല്ലാ ശൈഖുന ചെറിയ പി ഉസ്താദിന്റെ കബറിനി സ്വർഗത്തിലെ പൂന്തോപ്പാക്കണേ റബ്ബേ പതിനായിരക്കണക്കിന് സഖാഫിമാരെ പതിനായിരക്കണക്കിന് ആലിമീങ്ങളെ അറിവ് പഠിപ്പിച്ച മഹാഗുരുവര്യരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാമെല്ലാമാണ് ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് യാ അല്ലാ സുൽത്താനുലമയുടെ അതേ മുഖഛായമുള്ള അതേ പുഞ്ചിനിയുള്ള അതേ ശബ്ദമുള്ള പ്രിയപ്പെട്ട ശൈഖുന ഇനി ആ പുഞ്ചിരി ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല റബ്ബേ ഇനി ആ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല അല്ലാ ഇനി ആവശ്യ മനോഹരമായ പുഞ്ചിരി ഇനി ദുന്യാവിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയോര പടച്ചവനെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ നാളെ പരലോകത്ത് ചെല്ലുമ്പോ നാളെ ആരുമില്ലാത്ത ലോകത്ത് ഞങ്ങൾ ചെല്ലുമ്പോ ഞങ്ങൾ ഉസ്താദിമാരുടെ കൂടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞങ്ങൾ നീ ഒരുമിപ്പിച്ച് കൂട്ടിത്തരണേ അല്ലാ
ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. കുത്തുബുല്ലക്താവതങ്ങളെ വിട പറഞ്ഞ പരിശുദ്ധമായ റബിയുല്ലാഹറേ, ഔലിയാക്കന്മാരെ ലോകത്തോടെ വിട പറഞ്ഞു പോയ പവിത്രമായ റബിയുല്ലാഹറേ, സദാത്തിങ്ങളും ഉസ്താദമാരും മഹാന്മാരായ പണ്ഡിത മഹത്തക്കളെ, വിട പറഞ്ഞ പരിശുദ്ധമായ റബിയുല്ലാഹറേ, ഈ റബിയുല്ലാഹറിന്റെ അവസാനം ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദിനെയും നീ കൊണ്ടുപോയി. സ്വർഗത്തിലെ തറഞ്ഞ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളെ പ്രിയപ്പെട്ട ശൈഖുനെ ഉസ്താദവനകൾ, യാ അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള തണലാണ് റബ്ബേ, ദീർഘകാലം അവിടത്തെ കാഫിയത്ത് കൊടുക്ക റബ്ബേ, ദീർഘകാലം അവിടത്തെ കായസ് കൊടുക്കണേ അല്ലാ, അവിടത്തെ ക്ഷീണങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ, അവിടത്തെ രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ, അവിടത്തെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കണേ അല്ലാ. അറിവിന്നിലാവ കുടുംബങ്ങളെ തസ്ബീഹമാല കയ്യിൽ പിടിച്ചിട്ടാണ് ചെറിയ പി ഉസ്താദിന് വേണ്ടി തഹ്ലീല ചൊല്ലിയത്. പടച്ചവനെ ഉസ്താദിന്റെ അയിമിന്റെ വറക്കത്തുകൊണ്ടേ, ഉസ്താദിന്റെ അയിമിന്റെ വറക്കത്തുകൊണ്ടേ, ഉസ്താദിന്റെ അയിമിന്റെ വറക്കത്തുകൊണ്ടേ, ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ പൊറുക്കണേ റഹ്മാനെ. ഉസ്താദിന്റെ അഴിമില്ല വറക്കത്തുകൊണ്ട് ഞങ്ങളെ രോഗങ്ങൾക്കെല്ലാം ശിഫ നൽകണേ റഹ്മാനെ. ഉസ്താദിന്റെ അഴിമിന്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിനെല്ലാം സന്തോഷം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.